ഹായ് വെൽക്കം ബാക്ക് ടു അമൃതാസ് വേൾഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹായ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേരൽ മരത്തിൻ്റെ തളിരിലയുടെ മുക്കുടിയാണ് നിങ്ങൾ ഈ മരം കണ്ടിട്ടുണ്ടാവുമല്ലോ ചേര് അല്ലെങ്കിൽ ചേരൽ എന്നാണ് നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പറയുന്നത് ഇതിൻ്റെ ഇല കൊണ്ട് നല്ലൊരു കറി നമുക്ക് ഉണ്ടാക്കാം ഈ മരത്തിൻ്റെ ടെൻഡർ ലീവ്സാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ മരം എല്ലാവർക്കും അലർജി ഉണ്ടാക്കും കുറേ പേർക്കിത് അലർജി ഉണ്ടാക്കുന്ന ഒരു മരമാണ് അപ്പം ഇത് ഈ കറി കഴിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും അലർജി ഉണ്ടാവില്ല ഇതിൻ്റെ കായ് പോലും നമുക്ക് കഴിക്കാൻ പറ്റൂ ചേര് ചതിച്ചാൽ തനിക്ക് വലം വയ്ക്കണമെന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ കറി കൂട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ചേര് ചതിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ആവശ്യമായ തളിരിലകളാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയാം നമുക്ക് ആദ്യം ഈ ഇലകൾ കൈ വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായി ബോയിൽ ചെയ്ത ശേഷമാണ് നമ്മളത് എടുക്കേണ്ടത് അപ്പോൾ ഇതിലൊരു പാ ഇത് പൊട്ടിക്കുമ്പോൾ ഒരു പാല് വരും ആ പാല് സ്കിന്നിൽ കൊണ്ടാൽ പല പേർക്ക് അലർജി ആവും പക്ഷേ ഈ കറി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അലർജിയും നമുക്ക് ഉണ്ടാവില്ല ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് പിന്നെ ഇത് മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഇലകൾ ഞാനത് കോരിയെടുത്തിട്ട് തണിയാൻ വെക്കാം അതിന് തണിയാൻ വെച്ച ശേഷം ഒരു അടുപ്പത്ത് പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചോ എന്നിട്ട് മുളക് വറുത്തെടുക്കണം ഇവിടെ മുളക് വറുത്ത അതേ പാത്രത്തിലാണ് ഞാൻ തേങ്ങയും വറുത്തെടുക്കുന്നത് കപ്പ് തേങ്ങയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത് അങ്ങനെ വറുത്തെടുത്തിട്ട് അത് മിക്സ് തണിഞ്ഞ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിന് ആവശ്യമായ സ ചേരുവകൾ ചേർക്കാൻ പോകുന്നു അപ്പോൾ ഇവിടെ ഞാൻ ഒരു ആറ് ആറേ മുളകാന്ന് വറുത്തിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് മുളകിൽ മാറ്റം വരുത്താം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഒരു ചെറിയ ടു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കൊത്തം മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് ഇട്ടോ പിന്നെ ഞാൻ ജീരകമാണ് കാൽ ടീസ്പൂൺ ജീരകമാണ് ഇതിന് ഇടുന്നത് പിന്നെ ഗാർലിക്ക് രണ്ടല്ലി ഗാർലിക്കാണ് ഇട്ടത് പിന്നെ പുളിയാണ് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് പുളി ഇടാം പിന്നെ ഞാനിവിടെ മുപ്പത് ഇലകളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ഇലകൾ കൂടുതലിടാൻ പറ്റുമോ അത്ര ടേസ്റ്റ് കൂടും ഇവിടെ ഞാൻ മുപ്പത് ഇലകളിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു നെക്സ്റ്റ് ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ട് അതിൽ പകുതി സവാളയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത് പകുതി സവാള വറുത്തെടുത്തിട്ട് അത് നന്നായി കളറ് വന്നപ്പോൾ റെഡ് കളറ് മാറിയപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കണം ചേർത്തിട്ടത് നന്നായി തിളക്കണം ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഞാനിത് തിളക്കുന്നതൊരു വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള അര സവാള അത് ഇതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് ഇത് വെന്ത് കിട്ടണം സവാള വെന്ത് തിളക്കാൻ തുടങ്ങണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് തിളക്കാൻ വയ്ക്കാം ഞാനിവിടെ ഉപ്പ് ഇട്ടു ഇത് തളി തളിച്ചു കഴിയുമ്പോൾ നമ്മളെ കറി അല്ലെങ്കിൽ മുക്കുടി എന്നാണ് നമ്മളിവിടെ പറയുന്നത് കാസർഗോഡ് പറയുന്നത് ഈ മുക്കുടി റെഡിയാവുന്നു അപ്പോൾ ഇത് കഴിക്കണം എല്ലാവരും നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കറി ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം